Hi friends, ellavarkum Geek No Malayalam Tech Channel le matter video like swagatham. Nammal ini video lude parishodhikkan povunnathu Vivo X70 series ne kurichittanu. September 9th theeyathi China le Vivo X70 series launch cheyyunnathanu. September 10th theeyathi globally launch cheyyum ennaanu ippo Vivo da vaathana ariyan kanniyirikkunnathu. X70 series le namakku Vivo moonu phone galana launch cheyyan povunnathu. X70 Pro Plus, X70 Pro and X70. Moonu folding സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും ഇപ്പോൾ ലീക്ക് ചെയ്ത് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ഫോണിൻ്റെതായിട്ട് നോക്കാം. നമുക്ക് ആദ്യം X70 പ്രോ പ്ലസിൻ്റെ വിശേഷങ്ങൾ നോക്കാം, സ്പെസിഫിക്കേഷൻസ് നോക്കാം. X70 പ്രോ പ്ലസിൻ്റെ ഡിസ്പ്ലേ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ എടുക്കുകയാണെങ്കിൽ മികച്ചൊരു ഡിസ്പ്ലേ ആണ് നമുക്ക് X70 പ്രോ പ്ലസിൽ വരുന്നത്. 6.78 inch QHD+ ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. അതും 10 bit HDR10+ സപ്പോർട്ട് ചെയ്യുന്ന 120Hz സൂപ്പർ അമോൾഡ് ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. അതും ഏറ്റവും കൂടുതൽ നിറ്റ്സ് ബ്രൈറ്റ്നെസ് ലഭിക്കുന്ന 1500 nits പീക്ക് ബ്രൈറ്റ്നെസ് ലഭിക്കുന്ന ഒരു കിടിലൻ ഡിസ്പ്ലേ ആണ്. ഏറ്റവും പവർ എഫിഷ്യൻസിയൊക്കെ കാത്തു സൂക്ഷിക്കുന്ന സാംസങ്ങിൻ്റെ ഈ സീരീസിലുള്ള E5 സീരീസിലുള്ള ഏറ്റവും മികച്ചൊരു സൂപ്പർ അമോൾഡ് ഡിസ്പ്ലേ ആണ് വിവോ X70 പ്രോ പ്ലസിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മികച്ച ക്വാളിറ്റിയിൽ നമുക്ക് വിഷ്വൽസും വീഡിയോസും ഒക്കെ കാണാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. 6.78 inch 2K 10 bit HDR10+ സൂപ്പർ അമോൾഡ് 120Hz റിഫ്രഷ് റേറ്റുള്ള സാംസങ്ങിൻ്റെ E5 സീരീസിലുള്ള ഒരു കിടിലൻ ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. X70 പ്രോ പ്ലസിൻ്റെ മറ്റൊരു മികച്ച സ്പെഷ്യാലിറ്റി ആയതുകൊണ്ട് പ്രോസസ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൻ്റെ ഇപ്പോൾ കറൻ്റ്ലി മികച്ച പ്രോസറായിട്ട് നിലനിൽക്കുന്ന സ്നാപ്ഡ്രാഗൻ 888+ എന്ന 5G പ്രോസർ ഉപയോഗിച്ചിട്ടാണ് ഫോൺ പ്രവർത്തിക്കുന്നത്. മികച്ചൊരു പ്രോസറാണ്. ഇപ്പോൾ എല്ലാ പുറത്തിറങ്ങുന്ന ഫ്ലാഗ്ഷിപ്പ് ഫോണിലും ഉപയോഗിക്കുന്ന ഒരു പ്രോസറാണ് സ്നാപ്ഡ്രാഗൻ 888+ എന്ന 5G പ്രോസർ. അത് ഉപയോഗിച്ചിട്ടാണ് ഫോൺ പ്രവർത്തിക്കുന്നത്. അതും ഒരു മികച്ച പവർ എഫിഷ്യൻസി ഒക്കെ നൽകുന്ന മികച്ചൊരു 5G പ്രോസറാണ്. സ്നാപ്ഡ്രാഗൻ്റെ ഏറ്റവും മികച്ച പ്രവർത്തനക്ഷമത നൽകുന്ന ഏറ്റവും കിടിലം പ്രോസറാണ്. പല ഫ്ലാഗ്ഷിപ്പിലും ഇപ്പോൾ അതാണ് ഉപയോഗിക്കുന്നത്. ആ പ്രോസസ്സറും മികച്ചൊരു ക്വാളിറ്റിയുള്ള സാംസങ്ങിൻ്റെ ഒരു ഡിസ്പ്ലേയും കൂടിയാകുമ്പോൾ നമുക്ക് പവർ എഫിഷ്യൻസി നല്ല രീതിയിൽ തന്നെ നമുക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇപ്പോൾ വിവോ X70 പ്രോ പ്ലസിൻ്റെ സ്റ്റോറേജ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് LPDDR5 സ്റ്റോറേജ് സപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. 12 GB റാമ് നമുക്ക് ലഭിക്കുന്നു. അതും LPDDR5 സപ്പോർട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മികച്ചൊരു പ്രവർത്തനക്ഷമതയായിരിക്കും നമുക്ക് ഈ ഫോൺ നൽകാൻ പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു വിധ സംശയവും ആർക്കും തന്നെ വേണ്ട. കൂടാതെ നമുക്ക് UFS 3.1 അധിഷ്ഠിതമായ സ്റ്റോറേജാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന വീഡിയോകളും അതിൻ്റെ റെൻഡറിങ്ങും അത് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോഴുള്ള റെൻഡറിങ്ങും എന്തായിക്കോട്ടെ അത് മികച്ച രീതിയിലായിരിക്കും നമുക്ക് ആ ഫോൺ കൊണ്ട് പ്രവർത്തനക്ഷമമാകുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ഫോൺ ഒരു ക്യാമറ സെൻട്രിക് ഫോണാണ്. വിവോയുടെ X70 സീരീസിലുള്ള മൊത്തം ഫോണും ക്യാമറ സെൻട്രിക് ഫോണാണ്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായ അതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമുക്ക് പോവാം. വിവോ X70 പ്രോ പ്ലസിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് പ്രൈമറി സെൻസറായിട്ട് നമുക്ക് സാംസങ്ങിൻ്റെ G1 സീരീസിലുള്ള 50MP സെൻസറാണ് നമുക്ക് ലഭിക്കുന്നത്. കൂടാതെ നമുക്ക് 48MP ഒരു അൾട്രാ വൈഡ് ആംഗിൾ സെൻസർ ലഭിക്കുന്നു. അത് സോണിയുടെയാണ്. സോണി IMX598 എന്നൊരു സെൻസറാണ് നമുക്ക് ലഭിക്കുക. പിന്നെ നമുക്ക് അതിൽ ആയി പ്രധാനപ്പെട്ട കാര്യം ആ 48MP അൾട്രാ വൈഡ് ആംഗിൾ സെൻസറിൽ നമുക്ക് OIS ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ നമുക്ക് അവൈലബിൾ ആണ്. കൂടാതെ നമുക്ക് 12MP ഒരു പോർട്രേറ്റ് സെൻസറും നമുക്ക് ലഭിക്കുന്നുണ്ട്. 8MP ഒരു പെരിസ്കോപ്പ് സൂം ലെൻസും നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. ആ സൂം ലെൻസിനും നമുക്ക് OIS വിവോ നൽകിയിട്ടുണ്ട്. ആ സൂം ലെൻസിനും നമുക്ക് വിവോ OIS ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര സൂം ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഒരു ഷേക്ക്നെസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. നമുക്ക് കൃത്യമായിട്ടുള്ള സൂമിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഫ്രണ്ട് ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു പഞ്ച് ഹോൾ ഡിസൈനിലുള്ള 32MP ഒരു ഫ്രണ്ട് ക്യാമറയാണ് നമുക്ക് നൽകാൻ പോകുന്നത്. വിവോ X70 സീരീസിലെ എല്ലാ ഫോണും സയസ് ഒപ്റ്റിക്സിൻ്റെ ടി കോട്ടിംഗ് പ്രൊട്ടക്ഷനോടുകൂടി സെൻസർ ക്യാമറ ലെൻസ് പ്രൊട്ടക്ഷനോടുകൂടിയാണ് വരുന്നത്. പിന്നെ വിവോയുടെ ഏറ്റവും പുതിയ V1 ഇമേജിംഗ് ചിപ്പും ഉപയോഗിച്ചിട്ടാണ് വിവോ X70 സീരീസ് പുറത്തിറങ്ങാൻ പോകുന്നത്. നമ്മുടെ ഈ ഫോണിൻ്റെ ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് 4450mAh ബാറ്ററിയാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്.
നമ്മുടെ വിവോ X70 Pro പ്ലസിൻ്റെ മറ്റൊരു സവിശേഷതകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡുവൽ സിം സപ്പോർട്ട് ചെയ്യാം, ഡുവൽ ബാൻഡ് വൈഫൈ, ഡുവൽ ബാൻഡ് GPS, അങ്ങനെ ഒക്കെ മികച്ച സ്പെസിഫിക്കേഷൻസ് അടങ്ങിയ ഒരു പാക്കേജ് ആയിട്ടുള്ള ഒരു ക്യാമറ സെൻറ്റിങ് പവർഫുൾ ഫോണാണ് വിവോയുടെ X70 Pro Plus എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ആൻഡ്രോയിഡ് 11 ആണ് ഈ ഫോണിന് റൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് 11 അധിഷ്ഠിതമായ ഫൺ ടച്ച് OS 11.1 ഈ ഫോണ് പ്രവർത്തിക്കുന്നത്. ഇനി നമുക്ക് വിവോയുടെ X70 Pro കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ വിവോയുടെ X70 Pro വരുന്നത് 6.56 ഇഞ്ച് ഫുൾ HD പ്ലസ് ഡിസ്പ്ലേയിലാണ്. അതും HDR10+ സപ്പോർട്ടാണ്. 120Hz സൂപ്പർ അമോൾഡ് ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസറും നമുക്ക് ഒപ്പം തന്നെ ലഭിക്കുന്നുണ്ട്. ആ ഫോണിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 32MP സെൽഫി ക്യാമറയാണ് X70 Pro വരുന്നത്. നമുക്ക് റിയർ ക്യാമറ സെറ്റപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 50MP സാംസങ്ങിൻ്റെ G1 സെൻസറാണ്. പിന്നെ നമുക്ക് 12MP അൾട്രാ വൈഡ് ആംഗിൾ സെൻസർ, 12MP പോർട്രേറ്റ് സെൻസർ, 8MP പെരിസ്കോപ്പ് സെൻസർ, ഇതൊക്കെയാണ് വിവോയുടെ X70 Pro വരുന്നത്. 50MP സെൻസറിന് OIS ഇവിടെ അവൈലബിൾ ആണ് X70 Pro. 8MP പെരിസ്കോപ്പ് ലെൻസിന് OIS അവൈലബിൾ ആണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു കൺഫർമേഷൻ ഇല്ല. ലീക്ക് ചെയ്ത വിവരമായതുകൊണ്ടാണ്. മേ ബി OIS രണ്ടിലും അവൈലബിൾ ആയിരിക്കും, 50MP 8MP X70 Pro പ്ലസ്സിലുള്ള പോലെ തന്നെ 50MP 8MP OIS അവൈലബിൾ ആയിരിക്കും. X70 Pro പ്ലസ്സും X70 Pro തമ്മിൽ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. നമുക്ക് അൾട്രാ വൈഡ് ആംഗിൾ സെൻസർ അവിടെ X70 Pro പ്ലസ്സിൽ 48MP ആണെങ്കിൽ നമുക്ക് ഇവിടെ ലഭിക്കുന്നത് 12MP ആണ്. ബാക്കിയൊക്കെ തുല്യം തന്നെയാണ്. 32MP സെൽഫി ക്യാമറയാണ് രണ്ട് ഫോണിലും. ബാക്കി സെൻസേഴ്സ് ക്യാമറ സെൻസേഴ്സൊക്കെ തുല്യം തന്നെയാണ്. പിന്നെ നമുക്ക് X70 Pro വ്യത്യാസം എന്ന് വരുന്നത് നമുക്ക് ആൻഡ്രോയിഡ് 11 അധിഷ്ഠിതമായ ഒറിജിൻ OS ആണ് ഇവിടെ വിവോ ഈ ഫോൺ റൺ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. X70 Pro പ്ലസ്സിൽ ഫൺ ടച്ച് OS ആണെങ്കിൽ X70 Pro നമുക്ക് ഒറിജിൻ OS ആണ്. വിവോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് അധിഷ്ഠിതമായിട്ടുള്ള OS ആണ് ഒറിജിൻ OS. അതാണ് X70 Pro അവരുപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4450mAh ബാറ്ററിയാണ് നമുക്ക് വിവോയുടെ X70 Pro വരുന്നത്. 44W ഫാസ്റ്റ് ചാർജർ നമുക്ക് ലഭിക്കുന്നുണ്ട്. വിവോയുടെ X70 Pro പ്ലസിൻ്റെ കാര്യത്തിൽ നമുക്ക് 55W ഫാസ്റ്റ് ചാർജർ ആണെങ്കിൽ ഇവിടെ നമുക്ക് 44W ഫാസ്റ്റ് ചാർജറാണ് നമുക്ക് ലഭിക്കുന്നത്. X70 Pro പ്രോസസ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കിവിടെ Snapdragon 888 പ്രോസസർ അല്ല നമുക്ക് ലഭിക്കുന്നത്. മീഡിയ ടെക്കിൻ്റെ പ്രോസസറുമല്ല നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ സാംസങ്ങിൻ്റെ പ്രോസസറാണ് വിവോ X70 Pro വേണ്ടി യൂസ് ചെയ്യുന്നത്. സാംസങ്ങിൻ്റെ എക്സിനോസ് 1080 എന്ന അവരുടെ ലേറ്റസ്റ്റ് 5G പ്രോസസറാണ് വിവോ X70 Pro റൺ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിന് പവർ നൽകാനായിട്ട് ഉപയോഗിക്കുന്ന പ്രോസസർ. ഇപ്പോൾ X70 കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ X70 വരുന്നത് 6.56 ഇഞ്ച് ഫുൾ HD പ്ലസ് HDR10+ സപ്പോർട്ട് ചെയ്ത 120Hz റിഫ്രഷ് റേറ്റുള്ള സൂപ്പർ അമോൾഡ് ഡിസ്പ്ലേ ആണ് വിവോ X70 വരുന്നത്. ഇവിടെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെറിയ വ്യത്യാസമുണ്ട്. നമുക്കിവിടെ മറ്റ് രണ്ട് ഫോണുകൾക്കും കോഡ് ക്യാമറ ആണെങ്കിൽ നമുക്കിവിടെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിലാണ് വിവോ നൽകിയിരിക്കുന്നത്. 48MP ഒരു സോണി IMX776 എന്നൊരു 48MP ഒരു സോണിയുടെ ഏറ്റവും പുതിയ 48MP സെൻസറാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ അതിന് OIS ഓപ്ഷൻ വിവോ നൽകിയിട്ടുണ്ട്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ 48MP സെൻസറിന് നൽകിയിട്ടുണ്ട്. പിന്നെ 12MP അൾട്രാ വൈഡ് ആംഗിൾ സെൻസർ, 12MP ഒരു പോർട്രേറ്റ് സെൻസർ. ഇങ്ങനെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിലാണ് വിവോ X70 വരുന്നത്. ഫ്രണ്ട് ക്യാമറ 32MP തന്നെയാണ് രണ്ട് ഫോണിനും. എല്ലാ ഫോണിനും ഫ്രണ്ട് ക്യാമറ 32MP തന്നെയാണ് വിവോ നൽകിയിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഫോണിൻ്റെ പ്രോസസ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പറയുകയാണെങ്കിൽ ഈ ഫോൺ ഒന്നുകിൽ എക്സിനോസ് 1080 പ്രോസസറിലായിരിക്കും വരിക, അല്ലെങ്കിൽ മീഡിയ ടെക്കിൻ്റെ ഡയമൻസിറ്റി 1200 എന്ന പ്രോസസറിലായിരിക്കും ഈ ഫോൺ പുറത്തിറങ്ങുക. അത് നമുക്കിപ്പോൾ കൃത്യമായിട്ട് ലീക്ക് ചെയ്ത വിവരങ്ങൾ കൺഫേമായിട്ട് പറയാൻ ലഭ്യമായിട്ടില്ല. അത് September 9 വിവരങ്ങൾ കൃത്യമായിട്ട് കിട്ടും എന്ന് നമുക്ക് പറയാവുന്നതാണ്. X70 കുറിച്ച് പറയുകയാണെങ്കിൽ വിവോ X70 ഒറിജിൻ OIS തന്നെയാണ് പ്രവർത്തിക്കുക. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഫൺ ടച്ച് OIS അല്ല X70 Pro X70 വിവോ ഉപയോഗിക്കാൻ പോകുന്നത്. ഒറിജിൻ OIS ആണെന്ന് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. കൂടാതെ 4400mAh ബാറ്ററിയാണ് വിവോ X70 നൽകുന്നത്. മറ്റ് രണ്ട് ഫോണിനും 4450 ആണെങ്കിൽ ഇവിടെ 4400
വിവോ X70ക്ക് നൽകുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് സീരീസ് ആയ വിവോ X70 സീരീസിനെ കുറിച്ച് X70 പ്രോയുടെ വിവരങ്ങൾ നമുക്ക് മനസ്സിലായി. X70 പ്രോ പ്ലസിന്റെ നമുക്കറിയാം, X70യുടെ വിവരങ്ങളും നമുക്കിപ്പോൾ അറിഞ്ഞിരിക്കുകയാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ഇനി നമുക്ക് September 9 ലോഞ്ചിന് ശേഷമേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. അതിനു മുന്നേ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരികയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ വിവോ X70 സീരീസിന്റെ അറിഞ്ഞ വിവരങ്ങളാണ് നമ്മളിപ്പോൾ നിങ്ങളിലേക്ക് അറിയിച്ചിരിക്കുന്നത്. എന്തും അറിഞ്ഞ വിവരങ്ങൾ വെച്ചിട്ട് മികച്ച ഒരു ഫോണായിരിക്കും വിവോ X70 സീരീസ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. അതിൽ ഏതൊക്കെ ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും എന്നുള്ള ഒരു കൺഫർമേഷൻ മാത്രമേ നമുക്ക് ഇനി ലഭിക്കേണ്ടതുള്ളൂ. X70 പ്രോ പ്ലസ് തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യട്ടെ, അല്ലെങ്കിൽ എല്ലാ ഫോണും തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഗുഡ് ബൈ.